ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കണ്ണൂർ യൂണിവേഴ്സിറ്റി SDE സെക്കൻഡ് ബികോം BBA സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇതുവരെ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു വെയിറ്റേജ് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചാപ്റ്റർ ഹെഡ് നിർബന്ധമായും അതിൻ്റെ മീനിങ് പഠിച്ചിരിക്കുക. അതായത് ഹാ പർച്ചേസ്, പിന്നെ ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്, ബൈബാക്ക് ഓഫ് ഷെയർസ്, അണ്ടർ റൈറ്റിംഗ്, ഇങ്ങനെ വരുന്ന ചാപ്റ്റർ ഹെഡ് നിർബന്ധമായും പഠിച്ചിരിക്കുക. അതിൻ്റെ മീനിങ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് GAAP, അതേപോലെ ഇതുവരെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പണിംഗ് എൻട്രി. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഇതിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീറ്റ്, റവന്യൂ റിസീറ്റ്സ്, ഇതൊക്കെ നന്നായി പഠിക്കുക. പിന്നെ SA ക്വസ്റ്റ്യൻ ഷുവറായും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് കൂടുതൽ ഒരു വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകാറില്ല. നെക്സ്റ്റ് പാർട്ടാണ് എറേഴ്സ്, അതായത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ഡു യു മീൻ ബൈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് നന്നായി പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിൽ ഫസ്റ്റ് പാർട്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ്. അതിൽ മീനിങ് ഓഫ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ്, അതേപോലെ പാർട്ടീസ്, കൺസൈനർ, കൺസൈനി. നെക്സ്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രൊഫോർമ ഇൻവോയിസ്, അക്കൗണ്ട് സെയിൽസ്, അതേപോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. നെക്സ്റ്റ് കമ്മീഷൻ, ഓർഡിനറി കമ്മീഷനും സ്പെഷ്യൽ കമ്മീഷനുണ്ട്. സ്പെഷ്യൽ കമ്മീഷൻ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽക്രഡർ കമ്മീഷൻ. ഇതിൽ ഡെൽക്രഡർ കമ്മീഷൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചതാണ്. അതേപോലെ നെക്സ്റ്റ് ലോസ്, നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്, അതിൻ്റെ മീനിങ്. പിന്നെ രണ്ട് വെയിറ്റേജിന് സ്ഥിരം പ്രോബ്ലം ചോദിക്കുന്ന ഒരു പാർട്ടാണ് കൺസൈൻമെൻറ്റ്, അതേപോലെ ജോയിൻറ്റ് വെഞ്ചർ. അതിൻ്റെ പ്രോബ്ലം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ജോയിൻറ്റ് വെഞ്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൽ മീനിങ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, അതേപോലെ കോ വെഞ്ചേഴ്സ്, മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ, ഇതൊക്കെ പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആൻഡ് ലീസ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് മൂന്നും മീനിങ് പഠിക്കണം. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം മീനിങ്, അതേപോലെ ലീസ് അക്കൗണ്ടിങ് മീനിങ്. അതേപോലെ മിക്കവാറും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൗൺ പേയ്മെൻറ്റ്, പിന്നെ ക്യാഷ് പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ്, പിന്നെ മീനിങ് ഓഫ് റീപൊസിഷൻ ഓഫ് ഗുഡ്സ്. അതേപോലെ നെക്സ്റ്റ് ലീസ് അക്കൗണ്ടിങ്, അതിൽ വരുന്നതാണ് ഫിനാൻസ് ലീസും അതേപോലെ ഓപ്പറേറ്റിംഗ് ലീസും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ഇതിൽ ബ്രാഞ്ച് അക്കൗണ്ട് മീനിങ് പഠിക്കുക, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്, ഇൻലാൻഡ് ബ്രാഞ്ചസ്, അതേപോലെ ഫോറിൻ ബ്രാഞ്ചസ്, പിന്നെ ഡെറ്റേഴ്സ് സിസ്റ്റം, അതേപോലെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. ഇത് പ്രോബ്ലം ചോദിക്കുന്നതാണ് ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, പിന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതേപോലെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഇത് വൺ വേർഡോ അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് ക്വസ്റ്റ്യൻസോ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ഇതിലെ മീനിങ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്, അതേപോലെ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുന്നതാണ് എസ്ക്രോ അക്കൗണ്ട്, അതായത് ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് എസ്ക്രോ അക്കൗണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചസ് അണ്ടർ റൈറ്റിംഗ്, മീനിങ് ഓഫ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് നിർബന്ധമായി പഠിക്കുക, അതേപോലെ ഓപ്പൺ അണ്ടർ റൈറ്റിംഗ്, ഫേം അണ്ടർ റൈറ്റിംഗ്, പിന്നെ മാർക്കഡ് അപ്ലിക്കേഷൻസ്, അൺമാർക്കഡ് അപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ അക്വിസിഷൻ ആൻഡ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇതിൽ അക്വിസിഷൻ, അതേപോലെ പർച്ചേസ് കൺസിഡറേഷൻ മിക്കവാറും ചോദിച്ചതാണ്. പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷനിൽ വരുന്നതാണ് ലംസം മെത്തേഡ്, നെറ്റ് അസെറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. പിന്നെ നെക്സ്റ്റ് പാർട്ട് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, മീനിങ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി. ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് മീനിങ് പഠിക്കുക, അതേപോലെ മിക്കപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇൻ്ററിം ഡിവിഡൻറ്റ്, പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, മീനിങ് ഓഫ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതേപോലെ ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻറ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനിയാണ്. ഇതിൽ ബാങ്കിങ് കമ്പനി, അതേപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്ക്സ്,
പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതേപോലെ ക്യാഷ് റിസർവ്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ മിക്കവാറും ചോദിച്ചതാണ് നോൺ ബാങ്കിങ് അസെറ്റ്സ്. നെക്സ്റ്റ് കണ്ടിഞ്ചൻറ്റ് ലയബിലിറ്റീസ്, ഗിവ് എക്സാമ്പിൾസ് ഓഫ് കണ്ടിഞ്ചൻറ്റ് ലയബിലിറ്റീസ്. പിന്നെ റിബാറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, അപ്പോൾ റിബാറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് രണ്ട് വെയിറ്റേജ് പ്രോബ്ലം ചോദിക്കാറുണ്ട്, സിമ്പിൾ പ്രോബ്ലമാണ്. പിന്നെ നെക്സ്റ്റ് നോൺ പെർഫോമിങ് അസെറ്റ്സ് എൻ പി എ. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു പ്രോബ്ലമാണ്. എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, അതേപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസും അഡ്ജസ്റ്റ്മെൻറ്റ് സെയിം ആണ്. പിന്നെ വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി, അതേപോലെ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ അണ്ടർ റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഒന്നുകിൽ രണ്ട് വെയിറ്റേജ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ